السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പണ്ഡിതന്മാരെ, ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരങ്ങളെ, ആത്മീയ ചൂഷണങ്ങൾക്കെതിരെ തൗഹീദി മുന്നേറ്റം എന്ന ശ്രദ്ധേയമായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രഖ്യാപിച്ച ക്യാമ്പയിൻ്റെ ഭാഗമായി വരാനിരിക്കുന്ന ഫെബ്രുവരി 10, 11, 12 തീയതികളിലായി നടക്കാനിരിക്കുന്ന ജാമിഅ നദ്‌വിയ്യ ദഅവ വാർഷിക സമ്മേളനത്തിൻ്റെ പ്രചരണോദ്ഘാടനത്തിലാണ് നമ്മൾ ഓരോരുത്തരും സംബന്ധിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലുള്ള ഈ ഒരു സംഗമം മഹത്തായ ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. മാനവ സമൂഹത്തിൻ്റെ മോക്ഷത്തിന് വേണ്ടി, രക്ഷയ്ക്കു വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ദീനാണ്, മതമാണ് പരിശുദ്ധ ഇസ്ലാം. എന്നാൽ ആ ദീനിനെ തകർക്കുക എന്ന ഗൂഢമായ ലക്ഷ്യത്തോടെ ഇസ്ലാമിന്റെ എതിരാളികളായ ആളുകൾ, മുസ്ലിം നാമധാരികളായ ആളുകളെ അടിച്ചമർത്തിയും കൊന്നൊടുക്കുകയും ഇസ്ലാമിന്റെ എതിരാളികളായ ചില ആളുകൾ ആ നിലക്കുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിന്റെ അനുയായികളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ വഹിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മഹിതമായ സന്ദേശങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളക്കണക്കിന് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഇസ്ലാം മാനവ സമൂഹത്തിന്റെ മുമ്പിൽ വെക്കുന്ന ശ്രദ്ധേയമായ സന്ദേശമാണ് മാനവികത എന്ന് പറയുന്നത്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളാണ് എന്ന മാനവികത സന്ദേശമാണ് പരിശുദ്ധ ഇസ്ലാം മാനവ സമൂഹത്തിന്റെ മുമ്പിൽ വെക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, വലിയ താടിയും തലപ്പാവുമൊക്കെ ധരിച്ച് വിശുദ്ധ ഖുർആനിന്റെ കോപ്പികൾ മാറോട് ചേർത്ത് പിടിച്ച് തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ എന്തെങ്കിലും എഴുതുമ്പോഴത്തേക്ക് അവരുടെ തലയെടുക്കാൻ ഇറങ്ങി പുറപ്പെട്ട് നടക്കുന്ന ചില മുസ്ലിം നാമധാരികളായ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹലക്കൽ മുത്തത്വരീഫൂൻ എന്നാണ്. ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ നശിക്കട്ടെ, തുലയട്ടെ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ, വർഗീയതയ്ക്ക് വേണ്ടി മരിക്കുന്നവൻ, വർഗീയതയ്ക്ക് വേണ്ടി പോരാടുന്നവൻ, അവൻ നമ്മിൽപ്പെട്ടവനല്ല, അവൻ മുസ്ലിമല്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഇസ്ലാം മാനവ സമൂഹത്തിന്റെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ സന്ദേശം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദി സന്ദേശമാണ്. ലോകത്തേക്ക് കടന്നുവന്ന സകലമായ പ്രവാചകന്മാരും പ്രഥമവും പ്രധാനവുമായിക്കൊണ്ട് ജനങ്ങളെ പഠിപ്പിച്ച ആദർശം അതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ
മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അഫ്ളലു മാ ഖുൽതു അനവൻ നബിയുന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ സകലമാന പ്രവാചകന്മാരും പ്രഥമവും പ്രധാനവുമായിക്കൊണ്ട് ജനങ്ങളെ പഠിപ്പിച്ച ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സുന്ദരമായ ആദർശമാണെന്ന് ഹബീബുന നബിയുന മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിന്റെ 2000 ആയത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉപയോഗപ്പെടുത്തിയത് ആ മഹത്തായ ആദർശം വിശദീകരിക്കാനാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിന്റെ അനുയായികളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ധാരാളക്കണക്കിന് ആളുകൾ ഈ ആദർശത്തിന് വിരുദ്ധമായ ആശയങ്ങളാണ് സമൂഹത്തെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാം പരിശോധിച്ചു കഴിഞ്ഞാൽ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ സഹായാർത്ഥ നിലത്താൻ പാടുള്ളൂ എന്ന് വിശദീകരിക്കുന്ന ധാരാളക്കണക്കിന് ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ 2 സൂറത്തുൽ ബക്കറയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്നെപ്പറ്റി എന്റെ ദാസന്മാർ നബിയെ താങ്കളോട് ചോദിക്കുകയാണെങ്കിൽ അവരോട് പറയേണ്ടത് ഫഇന്നി ഖരീബ്, തീർച്ചയായും ഞാൻ അടുത്തുള്ളവനാണ്. ഉജീബ് ദഅവത്ത, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. എന്നോട് മാത്രമാണ് ദുആ ചെയ്യുന്നതെങ്കിൽ വക്കാല റബ്ബക്കും ഉദയൂണി അസ്തജിബിലക്കും, നിങ്ങളുടെ രക്ഷിതാപിതാ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് ദുആ ഇരിക്കൂ, ഞാൻ ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, എനിക്ക് ആരാധന ചെയ്യുന്ന വിഷയത്തിൽ, എന്നോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ആരാണ് അഹങ്കാരം നടിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു കളയുന്നതെങ്കിൽ തീർച്ചയായും അവർ നിന്ദരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പരിശുദ്ധമായ കലാമിലൂടെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിൽ ധാരാളക്കണക്കിന് ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. റബ്ബിനോട് മാത്രമേ ദുആ ഇരിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ സഹായാർത്ഥന നടത്താൻ പാടുള്ളൂ എന്നതിന് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പരിശുദ്ധമായ കലാമിൽ ഉൾപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ലോകത്തേക്ക് കടന്നു വന്ന അമ്പിയാക്കന്മാർ, പ്രിയപ്പെട്ടവരെ, അവർ വിവിധങ്ങളായ പരീക്ഷണങ്ങളെ നേരിട്ടവരല്ലേ? മഹാനായ പ്രവാചകൻ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ബാരികമായ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുകയാണ്. വർഷങ്ങളോളം രോഗിയായ രോഗശയിൽ കിടപ്പിലായി. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രോഗിയായി കിടപ്പിലായ സമയത്ത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ ശ്രദ്ധേയമായ പ്രാർത്ഥന 21 സൂറത്തുൽ അംബിയാഇന്റെ 83 ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അയ്യൂബ് ഇദനാദാ റബ്ബഹു, അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ നാഥനോട് ദുആ ചെയ്യുകയാണ്. റബ്ബേ, എനിക്കിതാ മാരകമായ രോഗം ബാധിച്ചിരിക്കുകയാണ്. നീ കരുണ കാണിക്കുന്നവർ അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനല്ലയോ? ഇങ്ങനെയാണ് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത്. മൺമറഞ്ഞുപോയ അമ്പിയാക്കന്മാരുടെ കബറിടങ്ങളിലേക്ക് അവരിലേക്ക് പ്രാർത്ഥനകളെ തിരിച്ചുവിട്ടില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ബീവിമാരിലേക്കോ ഏതെങ്കിലും ഔലിയാക്കന്മാരിലേക്കോ പ്രാർത്ഥനയെ തിരിച്ചുവിട്ടില്ല. മറിച്ച് സർവലോക സൃഷ്ടാവായ പടച്ച റബ്ബിനോട് മാത്രമാണ് അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം രോഗശമനത്തിന് വേണ്ടി തേടിയതെന്ന് കൃത്യമായി പ്രമാണങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സന്താന സൗഭാഗ്യമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷിച്ച മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, പ്രിയപ്പെട്ടവരെ, ദീർഘകാലം ആ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ടപ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ ശ്രദ്ധേയമായ പ്രാർത്ഥന സൂറത്തു സോഫാത്തിന്റെ 100 ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. റബ്ബി ഹബ്ലീ മിനസ് സ്വാലിഹീൻ,
ربي صالحين غلايا سندا ارنغلي انيكني پدارم چيئنمي مهانا ابراهيم عليه الصلاه والسلام مكر چوديچ كوند دعايرنده ربنود انو قران پڑھيپيكغيانا ادي وشيتيل پريچيكپٹا مٿيرو پرواچكنده چريترم الله سبحانه وتعالى وشد قرانيلود وشديگريكغيانا 19 ام ادھیایم سوره مريمنده തുടക്കത്തിൽ കാണാം മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസലാം പ്രിയപ്പെട്ടവരെ ദീർഘകാലം മക്കൾ ലഭിക്കാതെ പരീക്ഷിക്കപ്പെടുകയാണ് ആ പരീക്ഷണ ഘട്ടത്തിൽ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസലാം അല്ലാഹുവിനോട് തന്റെ മനോവേദന പങ്കുവെക്കുകയാണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസലാം റബ്ബിനോട് പറയുന്നു റബ്ബി ഇന്നി വഹന അല്ലാഹു മിന്നി റബ്ബേ എന്റെ എല്ലുകളെല്ലാം ദുർബലമായി വസ്തകല റൗസു ശൈബ മുടിയാണെങ്കിൽ നിറച്ച് തിളങ്ങുന്ന അവസ്ഥയിലെത്തി ഇനി അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് പറയുന്നത് വക്കാനത്തിമ്രാത്തി ആക്കിറ അള്ളാഹുവേ എന്റെ ഭാര്യ ആക്കിറയാണ് പ്രസവിക്കാത്ത അസുഖമുള്ള സ്ത്രീകൾക്കാണ് അറബി ഭാഷയിൽ ആക്കിറ എന്ന് പറയുന്നത് അന്ന് ചികിത്സ നടത്തിയിരുന്ന ആളുകളെല്ലാം പറഞ്ഞു നിങ്ങളുടെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയില്ല എത്ര മരുന്ന് കഴിച്ചാലും എത്ര ചികിത്സ നടത്തിയാലും ഒരു കുഞ്ഞിന് ജന്മം നൽകുകയില്ല നിങ്ങളുടെ ഭാര്യ ആക്കിറയാണ് അള്ളാഹുവേ എന്റെ അവസ്ഥ ഇങ്ങനെയാണ് എന്റെ ഭാര്യയുടെ അവസ്ഥ ഇങ്ങനെയാണ് പക്ഷേ വലന്നക്കും അള്ളാഹുവേ ഇന്നേവർ നിന്നോട് ദുആ ചെയ്തിട്ട് ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നത് മൺമറിഞ്ഞു പോയ അമ്പിയാക്കന്മാരുടെ ഔലിയാക്കന്മാരുടെ ബീവിമാരുടെ തങ്ങന്മാരുടെ ശവകുടീരങ്ങൾ തേടിപ്പോയില്ല അവരിലേക്ക് പ്രാർത്ഥനകളെ തിരിച്ചുവിട്ടില്ല മറിച്ച് സത്താവായ നാഥനിലേക്ക് മാത്രമാണ് അവർ പ്രാർത്ഥനകൾ നിർവഹിച്ചത് എന്ന് കൃത്യമായി പ്രമാണങ്ങൾ പഠിപ്പിക്കുകയാണ് ഇനി പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ബീവിമാർ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഔലിയാക്കന്മാർ ആരോടാണ് പ്രിയപ്പെട്ടവരെ ദുആ ചെയ്തത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദാഅവത്തിന്റെ ഫലമായി കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹദിയായ ആസിയ ബിന്ത് മുസാഹിം റളിയല്ലാഹു തആല അൻഹ പ്രിയപ്പെട്ടവരെ തൗഹീദ് സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ മുവഹ്ഹിദായി ജീവിക്കുന്നു എന്നതിന്റെ പേരിൽ ആസിയ ബിന്ത് റളിയല്ലാഹു തആല അൻഹയെ ഫറവയും കൂട്ടാളികളും വളർത്തിക്കടത്തി ശരീരത്തിന്റെ മർമ്മ സ്ഥാനങ്ങളിലൂടെ ഇരുമ്പ് ദണ്ഡുകൾ അടിച്ചു താഴ്ത്തുമ്പോൾ ആസിയ ബിന്ത് റളിയല്ലാഹു തആല അൻഹ നടത്തിയ ശ്രദ്ധേയമായ പ്രാർത്ഥന ഖുർആൻ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ ഒരു മൂലയിൽ നീ എനിക്കൊരു കുഞ്ഞു വീടുണ്ടാക്കി തരണമേ വനജ്ജിനീ ഫിറഔന വഅമലിഹി വനജ്ജിനീ മിനൽ ഖൗമിൽ ളാലിമീൻ ഫിറഔനിൽ നിന്നും അവന്റെ കൂട്ടാളികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും അക്രമികളായ ആളുകളുടെ അക്രമത്തിൽ നിന്നും അള്ളാഹുവേ നീ എന്നെ രക്ഷപ്പെടുത്തേണമേ ഇങ്ങനെയാണ് ഖുർആൻ പരിചയപ്പെടുത്തിയ സ്വർഗാവകാശികൾക്ക് മാതൃകയായ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ രണ്ടാളുകൾ രണ്ട് വനിതകളെ പ്രധാനിയല്ലേ ആസിയ ബിന്ത് റളിയല്ലാഹു തആല അൻഹ ആ ബീവി പ്രാർത്ഥിച്ച പ്രാർത്ഥന റബ്ബിനോടാണെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാർ ബീവിമാർ അതുപോലെ തന്നെ ഔലിയാക്കന്മാർ ദുആയിരുന്ന അല്ലെങ്കിൽ സത്യവിശ്വാസികളായ ആളുകൾ പ്രാർത്ഥിക്കേണ്ട നൂറോളം പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിത്യജീവിതത്തിൽ നിർവഹിക്കേണ്ടുന്ന നൂറുകണക്കിന് പ്രാർത്ഥനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചില്ലേ എല്ലാ പ്രാർത്ഥനകളും ഒരുമിച്ച് വെക്കുക എല്ലാ പ്രാർത്ഥനകളും പരിശോധിക്കുക ഒന്നുകിൽ അല്ലാഹുമ്മ അല്ലാഹുവേ അല്ലെങ്കിൽ റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ അല്ലെങ്കിൽ റബ്ബി എന്റെ രക്ഷിതാവേ ഇങ്ങനെ റബ്ബിനോടുള്ള തെളിത്തമല്ലാത്ത മറ്റൊരു തട്ടവും പരിശുദ്ധ പ്രമാണങ്ങളിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയില്ല ഇത്ര വ്യക്തമായി വിശുദ്ധ പ്രമാണങ്ങൾ വിശദീകരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരിടത്ത് ഇസ്ലാഹി പ്രസ്ഥാനം ഒരു തൗഹീദി പ്രഭാഷണം സംഘടിപ്പിച്ചാൽ അല്ലെങ്കിൽ സുന്ദരമായ ആദർശം പ്രബോധനം ചെയ്യാൻ ഒരു സമ്മേളനം സംഘടിപ്പിച്ചാൽ അവിടേക്കത് സംഘം ചേർന്ന് കടന്നു വരികയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാം പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ച ഏറ്റവും സുന്ദരമായ ആദർശം പ്രബോധനം ചെയ്യുന്ന മുജാഹിദുകളായ ആളുകൾ ധീരമായി പ്രിയപ്പെട്ടവരെ ഈ ആദർശം പ്രബോധനം ചെയ്യുമ്പോൾ ഈ ആദർശത്തിന് വിരുദ്ധമായ ആശയം പ്രചരിപ്പിക്കാൻ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് അത്തരം
والسلام عليكم ورحمة الله وبركاته.